വാർത്ത. നസ്രത്തിലെ യേശു വീണ്ടും അത്ഭുത പ്രവൃത്തി ചെയ്ത റിപ്പോർട്ട്. ഇന്ന് രാവിലെ ജെറുസലേമിലെ ബത്സേദ കുളക്കരയിലായിരുന്നു സംഭവം. കുറെ നാളുകളായി തളർവാദ രോഗം പിടിപെട്ടു കിടന്നിരുന്ന ഒരാളെയാണ് ഇന്ന് യേശു സുഖപ്പെടുത്തിയത്. കൂടുതൽ വാർത്തകളും വിശദാംശങ്ങളുമായി സംഭവ സ്ഥലത്ത് നിന്നും മരിയ നമ്മോടൊപ്പം ചേരുന്നു. ഹലോ മരിയ, എന്താണ് അവിടുത്തെ സ്ഥിതി? ഹലോ, ഞാൻ ഹാലി. ഞാനിപ്പോൾ നിൽക്കുന്നത് ബത്സേദ കുളക്കരയിലാണ്. ഏകദേശം 9 മണി സമയത്തോടുകൂടിയിട്ടാണ് ഇവിടെ ഒരു അത്ഭുത പ്രവൃത്തി നടന്നത്. 38 വർഷമായി തളർവാദ രോഗം പിടിപെട്ടുകൊണ്ടിരുന്ന ഒരാളെയാണ് ഇന്ന് രാവിലെ യേശു സുഖപ്പെടുത്തിയത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുമായി നമുക്ക് ചോദിച്ചറിയാം. എന്താണ് താങ്കളുടെ പേര്? എന്റെ പേര് അഗ്നസ്. ഞാൻ ഇന്ന് ഈ അത്ഭുതം നടന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ കുറെ രോഗികൾ വരാറുണ്ട്, അന്ധ തളർവാദ രോഗികൾ, അങ്ങനെ കുറെ രോഗികൾ ഇവിടെ സുഖം പ്രാപിക്കാനായി വരാറുണ്ട്. വെള്ളം ഇളകുമ്പോൾ ആരാണ് ആദ്യം കുളത്തിലേക്ക് ഇറങ്ങുന്നത് അവരുടെ രോഗം പൂർണ്ണമായി മാറും, അതാണ് ഇവിടുത്തെ രീതി. ഞാൻ എന്റെ അന്ധനായ സുഹൃത്തിനെ സഹായിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഈ സംഭവം ഞാൻ കണ്ടത്. എന്താണ് ഇവിടെ സംഭവിച്ചത്? കുറെ നാളുകളായി തളർവാദ രോഗം പിടിപെട്ട് ഒരാൾ യേശു വരുന്ന വഴിയിൽ അവിടെ കിടപ്പുണ്ടായിരുന്നു. എവിടെയായിട്ടാണ് അദ്ദേഹം കിടന്നിരുന്നത്? ഏകദേശം ആ ഒരു സ്ഥലത്തായിട്ടായിരുന്നു അദ്ദേഹം കിടന്നിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നായിരുന്നു യേശു വരുന്നുണ്ടായിരുന്നത്. എന്താണ് യേശു അയാളോട് ചോദിച്ചത്? യേശു അയാളോട് ചോദിച്ചത് നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോന്ന്. അപ്പൊ അയാൾ പറഞ്ഞ ആഗ്രഹം ഉണ്ട്, പക്ഷെ വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ സഹായിക്കാനായിട്ട് ആരുമില്ല. അപ്പോഴേക്കും വേറെ ഒരാള് ഇറങ്ങും കുളത്തിലേക്ക്. ഞാൻ പറഞ്ഞതിലൂടെ കുറെ രോഗികൾ വരാനുണ്ടെന്ന്. അപ്പൊ യേശു അയാളോട് പറഞ്ഞു എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നടക്കുക. അപ്പൊ ഞങ്ങളൊക്കെ നോക്കി നിൽക്കായിരുന്നു, ശരിക്കും പറഞ്ഞാൽ അന്ധം വിട്ടുപോയി ഞങ്ങളൊക്കെ. പക്ഷെ അയാൾക്ക് മനസ്സിലായില്ലേ യേശുവാണ് അയാളെ സുഖപ്പെടുത്തിയതെന്ന്. ഇവിടെ കണ്ടു നിന്ന വ്യക്തികൾക്ക് പറഞ്ഞു തീർക്കാൻ വാക്കുകളില്ല. ഈശോയിലുള്ള ആഴത്തിലുള്ള വിശ്വാസമാണ് നമുക്ക് ഇവിടെ കേൾക്കാൻ സാധിക്കുന്നത്. ക്യാമറമാൻ ആന്റണിക്കൊപ്പം മരിയ. താങ്ക് യു മരിയ. രോഗസൗഖ്യം പ്രാപിച്ച വ്യക്തിയുടെ ഒരു ബന്ധു നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. അദ്ദേഹത്തോട് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഹലോ, എന്റെ പേര് ക്ലാര. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവാണ്. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് അദ്ദേഹത്തിന്റെ രോഗമൊക്കെ മാറിപ്പോയേല്. പക്ഷെ ഞങ്ങൾക്ക് വളരെയധികം വിഷമം തോന്നിക്കുന്നത് ഞങ്ങൾക്ക് ആർക്കും സഹായിക്കാൻ പറ്റിയില്ല അദ്ദേഹത്തിന്. യേശുവിലുള്ള ദൃഢമായ വിശ്വാസമാണ് അങ്ങനെ ഒരു രോഗസൗഖ്യത്തിന് തന്നെ കാരണമായത്. ക്ലാര, സംഭവ സ്ഥലത്ത് എന്തെങ്കിലും തർക്കങ്ങൾ നടന്നിരുന്നു? ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അവിടെ. യഹൂദരവിടെ ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടാക്കി ഉണ്ടായിരുന്നു. ഇന്ന് സാബത്താണല്ലോ, അപ്പോ നിന്റെ അടുത്ത് ആരൊക്കെ ഇടയ്ക്ക് എടുത്തൊക്കെ നടക്കാൻ പറഞ്ഞെന്നൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് യേശുവിനെ ദേവാലയത്തിൽ വെച്ച് കണ്ടപ്പോഴാണ് യേശുവാണ് സുഖപ്പെടുത്തിയത് എന്നൊക്കെ മനസ്സിലായത്. അപ്പോ യേശു കണ്ടപ്പോ പറഞ്ഞു ഇനി കൂടുതൽ കാര്യങ്ങളൊന്നും മോശമായിട്ട് സംഭവിക്കാണ്ടിരിക്കാനായിട്ട് ഇനി മേലില് പാപം ചെയ്തെന്ന് പറഞ്ഞു. അപ്പോ സുഖം പ്രാപിച്ച ആള് യേശുവാണ് എന്നെ സുഖപ്പെടുത്തിയെന്നൊക്കെ യഹൂദരോട് പോയി പറഞ്ഞു. അതുകൊണ്ട് അവർക്ക് യേശുവിനോട് ചെറിയ ദേഷ്യമൊക്കെ തോന്നി. നമുക്ക് തിരിച്ചു വരാം. യേശുവിന്റെ അത്ഭുതത്തെ കുറിച്ച് ജനങ്ങൾ പാടിപ്പുകഴ്ത്തുന്നതായാണ് നമുക്കറിയാൻ സാധിച്ചത്. വാർത്തകളോട് അവസാനിക്കുന്നില്ല. ഏതെങ്കിലും നിങ്ങൾക്കൊപ്പം